നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ എസ് ടി പി ഐ നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ട് ആർ എസ് എസ് പ്രവർത്തകർ അറസ്റ്റിൽ. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളായ പ്രസാദ്, രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ആലപ്പുഴ എസ് പി ജി ജയദേവ് അറിയിച്ചു. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും ഗുണ്ട ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം. 3 ദിവസം കർശന പരിശോധന നടത്താനും അവധിയിലുള്ള പോലീസുകാരോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാനും ഡി ജി പി അനിൽകാന്ത് നിർദ്ദേശിച്ചു. ആലപ്പുഴ ഇരട്ട കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ സമാധാന അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനായി കളക്ടറേറ്റിൽ ഇന്ന് ചേരാനിരുന്ന സർവകക്ഷി യോഗം നാളത്തേക്ക് മാറ്റി. യോഗത്തിൽ പങ്കെടുക്കുന്നതിന് അസൌകര്യമുണ്ടെന്ന് ബി ജെ പി നേതാക്കൾ അറിയിച്ചതിനെ തുടർന്നാണ് യോഗം നാളത്തേക്ക് മാറ്റിയത്. കേരളത്തിൽ ക്രമസമാധാന നില തകർന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ്. അക്രമികൾക്ക് കേരള സർക്കാർ സംരക്ഷണം നൽകുന്നുവെന്നും രാഷ്ട്രീയ വൈരം മൂലം ബി ജെ പി നേതാക്കളെ ഇല്ലായ്മ ചെയ്യുന്നുവെന്നും മന്ത്രി നെടുമ്പാശ്ശേരിയിൽ പറഞ്ഞു. ആലപ്പുഴ കൊലപാതകങ്ങളിൽ പോലീസിൽ നിന്നും വിവരങ്ങൾ തേടി എൻ ഐ എ. പാലക്കാട് ആലപ്പുഴ കൊലപാതകങ്ങൾ എൻ ഐ എ ഏറ്റെടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് എൻ ഐ എ പോലീസിൽ നിന്ന് വിവരങ്ങൾ തേടിയത്. ആലപ്പുഴയിലെ കൊലപാതകങ്ങളിൽ പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് മാത്രമെന്നും പോലീസിന് പ്രവർത്തന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുവെന്നും ബി ജെ പി സർവകക്ഷി യോഗം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞതിൽ തെറ്റില്ലെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. പിങ്ക് പോലീസ് കുട്ടിയെ അപമാനിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് സംസ്ഥാന സർക്കാർ. കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം തള്ളിയാണ് സർക്കാർ നിലപാട്. കുട്ടിയുടെ കാര്യത്തിൽ മൌലികാവകാശ ലംഘനം ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. സംസ്ഥാനത്ത് 4 പേർ കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 4 പേരും തിരുവനന്തപുരം ജില്ലയിലുള്ളതാണ്. ഇതോടെ സംസ്ഥാനത്ത് ആകെ 15 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. സുപ്രീംകോടതി വിമർശിച്ചതിനെ തുടർന്ന് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച അപേക്ഷകളുടെ പരിശോധന വേഗത്തിലാക്കി റവന്യൂ വകുപ്പ്. 4,250 അപേക്ഷകളുടെ പരിശോധന 2 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കി. ഇതോടെ തുക അനുവദിച്ചവരുടെ എണ്ണം 1,150. വോട്ടർ തിരിച്ചറിയൽ കാർഡും ആധാറും ബന്ധിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം ബില്ലിന് എതിർത്ത് കോൺഗ്രസ്. എന്നാൽ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. ഗുജറാത്ത് തീരത്ത് വൻ ലഹരിവേട്ട. പാകിസ്ഥാനിൽ നിന്നുള്ള ബോട്ടിൽ നിന്ന് 400 കോടിയുടെ ഹെറോയിനാണ് പിടികൂടിയത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് 77 കിലോഗ്രാം വരുന്ന ഹെറോയിൻ കണ്ടെത്തിയത്. സംഭവത്തിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷെയ്ഖ് പി ഹാരിസ് സി പി എമ്മിലേക്ക്. ഷെയ്ഖിനൊപ്പം എൽ ജെ ഡി വിട്ട നേതാക്കളും സി പി എമ്മിൽ ചേരും. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോട് കാര്യങ്ങൾ വിശദീകരിച്ചെന്ന് ഷെയ്ഖ് പി ഹാരിസ് പറഞ്ഞു. കണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടനത്തിനെത്തിയ ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. ഈരാറ്റുപേട്ടയ്ക്കും കണമലയ്ക്കുമിടയിൽ സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലമാണ് അട്ടിവളവ്. ഡ്രൈവറുടെ നില ഗുരുതരമാണ്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് നടി ഐശ്വര്യ റായ്ക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. പനാമ പേപ്പർ വിവരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഐശ്വര്യ റായ്ക്ക് ഇ ഡി 3 തവണയും നോട്ടീസ് അയച്ചത്. നേരത്തെ 2 തവണ നോട്ടീസ് അയച്ചപ്പോഴും ഐശ്വര്യ ഇ ഡിക്ക് മുന്നിൽ ഹാജരായില്ല. എന്നാൽ ഇപ്പോൾ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി ഐശ്വര്യ റോയ്. ഒമിക്രോൺ ഭീതിയിൽ ഓഹരി വിപണിയിൽ തകർച്ച. സെൻസെക്സ് 1,204 പോയിന്റ് വരെ ഇടിഞ്ഞു. ഇന്ന് രാവിലെ സെൻസെക്സ് 1,204 പോയിന്റ് നഷ്ടത്തിൽ 55,808 നിഫ്റ്റി 364 പോയിന്റ് നഷ്ടത്തിൽ 16,621 വ്യാപാരം ആരംഭിച്ചത്. വർദ്ധിച്ചു വരുന്ന ഒമിക്രോൺ കേസുകളാണ് വിപണിയെ ബാധിച്ചത്. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.